1889 April 30 ഓസ്ട്രിയയിൽ ജനിച്ച ജർമ്മൻ രാഷ്ട്രീയ പ്രവർത്തകനും നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ തലവനും ആയിരുന്ന ഹിറ്റ്ലർ ആയിരുന്നു നാസി ജർമ്മനിയുടെയും രണ്ടാം ലോകമഹായുദ്ധത്തിലെ യൂറോപ്പിന്റെയും ഹോളോകോസ്റ്റിന്റെയും കേന്ദ്രം. നാസിസത്തിന്റെ ഉപജ്ഞാതാവായി ഹിറ്റ്ലർ കരുതപ്പെടുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ സൈനികനായി ഹിറ്റ്ലർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് NSDPA യുടെ മുൻരൂപമായിരുന്ന ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ 1919 ഹിറ്റ്ലർ അംഗമായി. 1921 NSDPA യുടെ തലവനായി. പിന്നീട് 1923 ഹിറ്റ്ലർ ഭരണകൂടത്തെ പട്ടാള വിപ്ലവത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഡീൽ ഹാൾ പുഷ് എന്നറിയപ്പെട്ട ഈ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു. പിടിയിലായ ഹിറ്റ്ലർ ജയിലിലകപ്പെട്ടു. ജയിലിൽ വെച്ചാണ് ഹിറ്റ്ലർ തന്റെ ആത്മകഥയായ മെയിൻകാഫ് എഴുതുന്നത്. 1924 ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഹിറ്റ്ലറുടെ ജനപിന്തുണ വർദ്ധിച്ചു. ഊർജിത സ്വഭാവത്തോടെയുള്ള പ്രസംഗത്തിലൂടെ വേഴ്സായി ഉടമ്പടിയെ ആക്രമിച്ചു. ജർമ്മൻ ദേശീയത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ജൂതവിരുദ്ധത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചുമാണ് ഹിറ്റ്ലർ ജനപ്രീതി വർദ്ധിപ്പിച്ചത്. ഇതിലൂടെ ഹിറ്റ്ലർ നാസി പ്രചാരണം ശക്തിപ്പെടുത്തി. 1933 ചാൻസലറായി അവരോധിക്കപ്പെട്ട ശേഷം ഹിറ്റ്ലർ വെയ്മർ റിപ്പബ്ലിക്കിനെ മൂന്നാം സാമ്രാജ്യമായി മാറ്റി. നാസിസത്തിൻ്റെ ആശയസംഹിതമായ പ്രകാരമായിരുന്നു ഹിറ്റ്ലർ ഇത് നടപ്പിലാക്കിയത്. യൂറോപ്യൻ വൻകരയിൽ നാസി പാർട്ടിയുടെ ആധിപത്യത്തിലുള്ള ഒരു പുതിയ ഭരണക്രമം സ്ഥാപിക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ജർമ്മൻ ജനതയ്ക്ക് വാസസ്ഥലം ഒരുക്കുക എന്ന ലക്ഷ്യം അയാളുടെ ദേശീയ പ്രാദേശിക നയങ്ങളിൽ ഉണ്ടായിരുന്നു. 1939 പോളണ്ട് അധിനിവേശത്തിലൂടെയാണ് തന്റെ ജർമ്മൻ വിപുലീകരണം ഹിറ്റ്ലർ ആരംഭിക്കുന്നത്. ഈ സൈനിക നീക്കമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. ഹിറ്റ്ലറുടെ കീഴിൽ 1941 ജർമ്മനിയും സഖ്യകക്ഷികളും യൂറോപ്പിൻ്റെയും വടക്കേ ആഫ്രിക്കയുടെയും ഭൂരിഭാഗവും കൈക്കലാക്കി. എന്നാൽ 1943 ആയപ്പോഴേക്കും ഹിറ്റ്ലറിന് തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. യുദ്ധത്തിൻ്റെ അവസാന ദിനങ്ങൾക്കിടയിൽ ബെർലിൻ യുദ്ധത്തിനിടയിൽ ഹിറ്റ്ലർ തൻ്റെ ദീർഘകാല ജീവിത പങ്കാളിയെ ഇവാ ബ്രൗണിനെ വിവാഹം ചെയ്തു. രണ്ടു ദിവസത്തിനു ശേഷം 1945 April 30 ചെമ്പട പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ ഹിറ്റ്ലറും ഇവാ ബ്രൗണും ആത്മഹത്യ ചെയ്തു. അവരുടെ ശവശരീരങ്ങൾ പിന്നീട് കത്തിക്കപ്പെട്ടു. ഹിറ്റ്ലറിന്റെ സ്വേച്ഛാധിപത്യത്തിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 5 കോടിയിലേറെ ജീവൻ അപഹരിച്ചു. ഇതിൽ 6 ദശലക്ഷം ജൂതന്മാരും 5 ദശലക്ഷം അന്യരന്മാരും ഉണ്ടായിരുന്നു. അവരുടെ വ്യവസ്ഥാപിതമായ ഉന്മൂലനത്തിന് നേതൃത്വം നൽകിയത് ഹിറ്റ്ലറും അടുത്ത കൂട്ടാളികളുമായിരുന്നു. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്യചിത്രമായ ദ ഹൺഡ്രഡ് എന്ന പേരിൽ മൈക്കിൾ ഹാർഡ് 1978 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ 39 സ്ഥാനം ഹിറ്റ്ലർക്കാണ്. ചാർലിൻ ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചലച്ചിത്രം ഹിറ്റ്ലറുടെ അധികാരത്വര ലോകത്തെ ആകമാനം നശിപ്പിക്കുന്നതിനെ പറ്റിയുള്ളതാണ്. 1941 സെപ്റ്റംബറിൽ ഓഷിക്സ് ക്യാമ്പിൽ പട്ടിണിക്കിട്ട് അവശരാക്കിയ 850 പേരെ ഒരു മുറിയിലടച്ചിട്ട് രാസവാതകം ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്തി. ഓഷിക്സ് ക്യാമ്പിൽ മാത്രം 30 ലക്ഷം പേരെയാണ് രാസവാതകം ഉപയോഗിച്ച് പട്ടിണിക്കിട്ടും തീക്കൊളുത്തിയും വെടിവെച്ചും കൊന്നത്. ശവക്കൂനകൾ നീക്കം ചെയ്യുന്നതനുസരിച്ച് പുതിയ സംഘങ്ങളെ കൊണ്ടുവന്ന് 1944 May 14 July 8 48 തീവണ്ടികളിലായി 437,402 ഹംഗോറിയൻ യഹൂദരെയാണ് ഈ ക്യാമ്പിൽ കൂട്ടക്കൊല നടത്തിയത്. നരകവാതിൽ എന്നായിരുന്നു ഓഷിസ് ക്യാമ്പിലെ ഓമനപ്പേര്. ഒറ്റ ദിവസം കൊണ്ട് 56,545 പേരെയാണ് ഇവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പരീക്ഷണം നടത്താനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു ഓഷിസ് ക്യാമ്പിലെ കുട്ടികൾ. ഒരാളിൽ തന്നെ 5 ഉം 6 ഉം ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നു.